ദ ബുക്ക് ദാറ്റ് സേവ്ഡ് ദ എർത്ത് എന്ന് പറയുന്ന നാടകഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നാം പോകുന്നത്. നാടകത്തിൽ ഒന്നാമത്തെ സീന് അവസാനിച്ചു. ഒന്നാമത്തെ സീനിൽ ചൊവ്വാഗ്രഹ മനുഷ്യന്മാർ, അവരുടെ നേതാവ് തിങ് താങ് എന്ന് പറയുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ആ രാജ കുടക്കിയിലേക്ക് ഭൂമിയെ കൂടി കൊണ്ടുവരാനുള്ള യുദ്ധസന്നാഹത്തെ ഭൂമിയിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്നാഹത്തിൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ തിങ് താങ് അവിടുത്തെ നോഡൽ എന്ന് പറയുന്ന ഒരു കമാൻഡറോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഭൂമിയെ അധീനതപ്പെടുത്താനുള്ള അതിൻ്റെ ശ്രമമായിട്ട് പുറപ്പെട്ടിട്ടുള്ള ബഹിരാകാശ വ്യൂഹ സൈന്യത്തോട് അവരുടെ നേതാവായിട്ടുള്ള തിങ് താങ് ആശയവിനിമയം നടത്തുകയാണ്. അതിനുവേണ്ടി ചില ലിവറുകളെല്ലാം, ആശയവിനിമയത്തിനുള്ള സാമഗ്രികളെല്ലാം, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ഓണാക്കി അവർ ആ ഒരു അവസ്ഥയിൽ അത് ആശയവിനിമയം നടത്താൻ വേണ്ടി നിൽക്കുകയാണ്. അതാണ് അടുത്ത സീന്. ഈ സീന് നടക്കുന്നത് ഏതാനും ടൈം എ ഫ്യൂ സെക്കൻഡ് ലെറ്റർ, അല്പം സെക്കൻഡുകൾ കഴിഞ്ഞ ശേഷം ആണ് ഇത് നടക്കുന്നത്. പ്ലൈസ്, നടക്കുന്ന സ്ഥലം, രണ്ട് സ്ഥലങ്ങളാണ് നടക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ ഇവിടെ കാണിക്കണം സീനിൽ. മാർസ് സ്പേസ് കൺട്രോൾ ആൻഡ് സെൻട്രൽ വില്ല പബ്ലിക് ലൈബ്രറി. മാർസ് സ്പേസ് കൺട്രോൾ റൂമും അതുപോലെ തന്നെ സെൻട്രൽ വില്ല പബ്ലിക് ലൈബ്രറിയും, ഇത് രണ്ടുമാണ് അവർക്ക് വേണ്ടത്. രണ്ട് സ്ഥലങ്ങൾ കാണിക്കുകയാണ്. അറ്റ് റൈസ്, ഉയരുമ്പോൾ, കർട്ടൻ ഉയരുന്ന സമയത്ത് ക്യാപ്റ്റൻ ഒമേഗ സ്റ്റാൻഡ്സ് അറ്റ് സെൻട്രൽ. ക്യാപ്റ്റൻ ഒമേഗ സെൻട്രലിൽ നിൽക്കുകയാണ്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കാർഡ് കാറ്റലോഗ് ഡ്രോവേഴ്സ് ഇൻ എ കൺഫ്യൂസർ. ഒരു ആശയക്കുഴപ്പത്തിലായും കൊണ്ട് ഈ പട്ടികകളെല്ലാം സൂക്ഷിച്ചിട്ടുള്ള കാറ്റലോഗൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ആ മേശവലിപ്പ് അദ്ദേഹം അടക്കുകയും തുറക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കർട്ടൻ ഉയരുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച. കൺഫ്യൂസഡ് ഫാഷൻ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനായിട്ട് ഒരു ഒരു ആശയക്കുഴപ്പത്തോടെ എന്താണെന്ന് പൊടുത്തല്ലാതെ. ലെഫ്റ്റ് ഹാൻഡ് അയോട്ട ഇസ് അപ്പ് ലെഫ്റ്റ് കൗണ്ടിങ് ബുക്സ് ഇൻ എ ബുക്ക് കേസ്. ഒരു ബുക്ക് കേസിൽ ബുക്കുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ആര്, ലെഫ്റ്റനൻ്റ് അയോട്ട എന്ന് പറയുന്ന ആൾ ഇടത് ഭാഗത്ത് ബുക്കുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. സെർജൻ ഓഫീസർ അറ്റ് റൈറ്റ് ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് എ ബുക്ക് ടേണിങ് ഇറ്റ് അപ്സൈഡ് ഡൗൺ. സെർജറ്റ് ഉപ്പ് എന്ന് പറയുന്ന ആൾ വലതുവശത്തുണ്ട്. അദ്ദേഹം പുസ്തകം തുറക്കുന്നു, അടക്കുന്നു, അത് തല കുത്തനെ പിടിച്ചിരിക്കുന്നു, അത് കുലുക്കി നോക്കുന്നു. ഇതൊക്കെ അദ്ദേഹം ചെയ്തു നോക്കുന്നു. ഇതെന്താ സാധനം എന്ന് പിടുത്തല്ല. അദ്ദേഹം അത് മാത്രമല്ല ചെയ്യേണ്ടത്, ആൻഡ് ദെൻ റിഫിളിങ് ദ പേജസ് ആൻഡ് ഷേക്കിങ് ഹിസ് ഹെഡ്. അദ്ദേഹം പേജുകളൊക്കെ മറിച്ച് നോക്കുന്നു, എൻ്റെ തലയ്ക്ക് ആട്ടുന്നു. സംഗതി എന്താണ് ഈ സാധനം എന്നവർക്കൊരു പൊടുത്തം കിട്ടിയിരിക്കുക. പുസ്തകം നോക്കിയിട്ട് ചന്ദ്രജി അല്ല, ചൊവ്വാജീവികളാണല്ലോ, അവർക്ക് പുസ്തകമൊന്നും പരിചയമില്ല. ഏതായാലും മുന്നോട്ട് പോകട്ടെ. ആ സമയത്ത് നോഡൽ അഡ്ജസ്റ്റ് നോബ്സ്, നോബ്സുകളൊക്കെ ക്രമീകരിച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കിക്കൊണ്ട് നോഡൽ ചോദിക്കുകയാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞത്, ഐ ഹാവ് എ ക്ലോസ് ഹൈഡിങ് ഓഫ് ദ സ്പേസ് ക്രൂൾ സർ. എനിക്ക് ബഹിരാകാശ യാത്രികരെ അടുത്ത് കാണാൻ കഴിയുന്നുണ്ട്, അടുത്തുനിന്നുള്ള കാഴ്ച അവരുമായിട്ട് എനിക്കുണ്ട് സർ എന്ന് നോഡിൽ പറയുകയാണ് ആരോട്, തിങ് താങ്ങിനോട്. അപ്പോൾ എന്ത് ചെയ്തു തിങ് താങ്? പുട്സ് ഓൺ എ പെയർ ഓഫ് ഇനോർമസ് ഗോഗിൾസ്, വലിയ അപാര വലിപ്പമുള്ള കണ്ണടകളുടെ ഒരു ജോഡി കണ്ണട അദ്ദേഹം എടുത്തിട്ടുകൊണ്ട് തിങ് താങ് ആൻഡ് ടേൺസ് ടുവേർഡ് ദ സ്റ്റേജ് ടു വാച്ച്. വാച്ച് ചെയ്യാൻ വേണ്ടി, നോക്കാൻ വേണ്ടി സ്റ്റേജിലോട്ട് തിരിയുകയാണ്. ഇവരെ അവരുടെ ചന്ദ്ര സ്പേസ് വാഹന വ്യൂഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി കണ്ട് തിരിയുകയാണ്. അപ്പോൾ ദി സീം ടു ഹാവ് എൻ്റർ സം സോർട്ട് ഓഫ് എ സെക്ടർ, ഭൂമിയുടെ ഘടനയുടെ ഒരിടത്തേക്ക് അവർ പ്രവേശിച്ചതായി അവർക്ക് അനുഭവപ്പെട്ടു തോന്നുകയാണ്. അപ്പോൾ തിങ് താങ് പറയുകയാണ്, എക്സലൻറ്റ് മേക്ക് വോയിസ് കോണ്ടാക്ട്. ഇപ്പോൾ അവർ ശരിക്കും അവരെ കണ്ട് കാണാം. അപ്പോൾ അദ്ദേഹം പറയാണ്, വോയിസ് കോണ്ടാക്ട് ഉണ്ടാക്കും. ഇപ്പോൾ കണ്ടാൽ മാത്രം പോരല്ല, പരസ്പരം സംസാരിക്കാൻ വേണ്ടി വേണം. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാൻ പറയാം. ഭയങ്കര സെറ്റപ്പുള്ള ടീമാണ് നൂഡിൽ. ആ സമയത്ത് നൂഡിൽ എന്ത് ചെയ്യണം, സ്പീക്കിംഗ് ടു മൈക്രോഫോൺ. മൈക്രോഫോണിലേക്ക് അദ്ദേഹം സംസാരിക്കുകയാണ്, മൈക്കിലേക്ക് സംസാരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നു, മാർസ് സ്പേസ് കൺട്രോൾ കാളിംഗ് ദി ക്രൂ ഓഫ് പ്രോബ് വൺ. പ്രോബ് വണ്ണിലെ ജീവനക്കാരെ മാർസ് കൺട്രോൾ റൂം വിളിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്.
ചൊവ്വ ഗ്രഹ കൺട്രോൾ അവരെ വിളിക്കുന്നു എന്നാണ് പറയുന്നത്. ദാ വീണ്ടും ആവർത്തിക്കുന്നു, മാസ് സ്പേസ് കൺട്രോൾ കാളിംഗ് ദ ക്രൂ ഓഫ് പ്രോബ് 1, കമിൻ ക്യാപ്റ്റൻ ഒമേഗ, കമിൻ ക്യാപ്റ്റൻ ഒമേഗ, മുന്നോട്ട് വരൂ. ആൻഡ് ഗിവ് അസ് യുവർ ലൊക്കേഷൻ, എന്നിട്ട് താങ്കൾ നിങ്ങളുടെ ലൊക്കേഷൻ ഞങ്ങൾക്ക് തരൂ. നിങ്ങൾ എവിടെയുള്ളത് എപ്പോഴെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ആ സ്ഥലം പറഞ്ഞ് മനസ്സിലാക്കി തരൂ എന്നാണ് പറയുന്നത് നോഡിൽ. ഇത് പറഞ്ഞപ്പോൾ ഒമേഗ അദ്ദേഹം സ്പീക്ക് ഇൻ ടു എ ഡിസ്ക് വിച്ച് ഇസ് ഓൺ എ ചെയിൻ അറൗണ്ട് ഹെർ നെക്ക്, അവളുടെ നെക്കിൽ അവളുടെ കഴുത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ചരടിൽ ഉണ്ടായിരുന്ന ഡിസ്കിലേക്ക് ഒമേഗ സംസാരിക്കുകയാണ്. ക്യാപ്റ്റൻ ഒമേഗ ടു മാസ് സ്പേസ് കൺട്രോൾ, ക്യാപ്റ്റൻ ഒമേഗയാണ് മാസ് സ്പേസ് കൺട്രോളിനോടാണ് സംസാരിക്കുന്നത് എന്ന് ആദ്യം അദ്ദേഹം പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ലെഫ്റ്റനന്റ് അയോട്ട, സർജൻ ഓബ് ആൻഡ് ഐ ഹാവ് അറൈവൾ ഓൺ എർത്ത് വിതൗട്ട് ഇൻസിഡൻറ്റ്, ഒരു പ്രശ്നവുമില്ലാതെ ഞാനും ലെഫ്റ്റനന്റ് അയോട്ടയും സർജൻറ്റ് ഓപ്പും ഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹം പറയുകയാണ്. വി ഹാവ് ടേക്കൺ ഷെൽട്ടർ ഇൻ ദിസ്, ഞങ്ങളിവിടെ അഭയം തേടിയിരിക്കുന്നു. ഇൻഡിക്കേറ്റ്സ് റൂം, റൂം കാണിച്ചു കൊടുത്തുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. ദി സ്ക്വയർ പ്ലേസ്, ഈ ചരിത്രത്തിലുള്ള സ്ഥലം, ഇവിടെ ഞങ്ങൾ അഭയം തേടിയിരിക്കുകയാണ്. അദ്ദേഹം ആ കൂട്ടത്തിൽ ചോദിക്കുന്നു, ഹാവ് യു എനി ഐഡിയ വേർ വി ആർ ലെഫ്റ്റനന്റ് അയോട്ട? ലെഫ്റ്റനന്റ് അയോട്ട, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വല്ല പൊടുത്തോണ്ടാ? ഒപ്പുള്ള ഒമേഗ ഒപ്പുള്ള അയോട്ടയോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വല്ല പൊടുത്തോണ്ടാ? ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ്. ആ സമയത്ത് അയോട്ട, ഐ ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട്, എനിക്കത് ചിത്രീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല ക്യാപ്റ്റൻ. ബുക്ക്, ഒരു ബുക്ക് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഐ ഹാവ് കൗണ്ടഡ് 2000s ഓഫ് ദീസ് പിക്ചർ ഐറ്റംസ്, ഇതുപോലുള്ള 2000 ചിത്രങ്ങൾ ഞാൻ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം ഒന്നുകൂടി പറയണം, ദിസ് പ്ലേസ് മസ്റ്റ് ബി സം ഷോർട്ട് ഓഫ് സ്റ്റോറേജ് ബാൺ, ഇത് ഒരു പക്ഷേ തീർച്ചയായും ഒരു സ്റ്റോറേജ് ബാൺ, ഒരു കളപ്പുരയായിരിക്കാം, വസ്തുക്കളൊക്കെ ഭക്ഷണങ്ങളൊക്കെ സൂക്ഷിക്കുന്ന കളപ്പുരയായിരിക്കാം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അടുത്തുള്ള മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഈ അഭിപ്രായത്തെപ്പറ്റി അയോട്ടനെ ചോദിക്കുകയാണ്, വാട്ട് യു തിങ്ക് സർജൻ ഓപ്, നിങ്ങളെന്താണ് ചിന്തിക്കുന്നത് സർജൻ ഓപ്, അങ്ങനെ തന്നെ ആയിരിക്കില്ലേ, ഇതൊരു കളപ്പുരയായിരിക്കും, ഭക്ഷണപ്പുരയായിരിക്കും അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഈ പുസ്തകമൊക്കെ എന്തൊക്കെ ഒരു ഭക്ഷണം എന്നുള്ള ഇടത്തിലാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഓപ്പിൻ്റെ മറുപടി വരികയാണ്, ഓപ്പ് ഐ ഹാവ് എ ക്ലോ, എനിക്കൊരു സൂചനയും കിട്ടുന്നില്ല, എന്താണെന്നൊരു പൊടുത്തല്ല, ഞാൻ എങ്ങനെയുള്ള ആളാണ്, ഐ ഹാവ് ബീൻ ടു 7 galaxies, ഞാൻ 7 ഗാലക്സികളിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ബട്ട് ഐ ഹാവ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദീസ്, ഇതുപോലെ ഞാൻ ഒന്നും തന്നെ കണ്ടിട്ടില്ല. അങ്ങനത്തെ വലിയ അത്ഭുതങ്ങളാണ് ഇവിടെ കാണുന്നത്. മേ ബി ദേ ആർ ഹെഡ്സ്, ഹാഡ്സുകളായിരിക്കാം, തൊപ്പികളായിരിക്കാം, നമ്മൾ ഈ കാണുന്ന പുസ്തക സമുച്ചയൊക്കെ തൊപ്പിയായിരിക്കാം എന്നാണ് അവർ അദ്ദേഹം ഓപ്പ് മനസ്സിലാക്കുന്നത്. എന്നിട്ട് ഓപ്പ് എന്താ ചെയ്യുന്നത്, ഹി ഓപ്പൻസ് എ ബുക്ക്, അദ്ദേഹം ഒരു ബുക്ക് തുറക്കുന്നു, ആൻഡ് പുട്സ് ഇറ്റ് ഓൺ ഹിസ് ഹെഡ്, എന്നിട്ട് അത് അവൻ്റെ തലയിൽ വെക്കുകയാണ്, ആ ബുക്ക് അത് തൊപ്പിയാണെന്ന് കരുതിയിട്ട്. സേ മേ ബി ദിസ് ഈസ് എ ഹാബിഡാഷറി, ഇത് ഒരു പക്ഷേ ഒരു ഹാബിഡാഷറി ആയിരിക്കും, വസ്ത്ര തുന്നലുകൾക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമായിരിക്കും എന്ന് അദ്ദേഹം വീണ്ടും അഭിപ്രായം പറയുകയാണ്. തലയിൽ വെച്ചിട്ട് ബുക്ക് നിൽക്കുന്നില്ല, അപ്പോൾ തൊപ്പിയാന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് മാറിയിരിക്കുകയാണ്. ആ സമയത്ത് ഒമേഗ പവിലോ ഒന്നല്പം കുനിഞ്ഞുകൊണ്ട്, പെർഹാപ്സ് ദ ഗൈഡ് ആൻ മേരി തിങ് ടാങ് വിൽ ഗീവ് അസ് ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് തോട്ട് ഓൺ ദിസ് ഓൺ ദ മാറ്റർ, ഈ വിഷയത്തിൽ ഉള്ള തിങ് ടാങ് ഒമേഗയുടെ ആ ഒരു ചിന്തയുടെ ഉപകാരം നമുക്ക് ഇവിടെ അദ്ദേഹം നൽകിയേക്കാം, ഈ വിഷയത്തിൽ നൽകിയേക്കാം, അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കാം എന്ന ഒരു അഭിപ്രായത്തിൽ ഒമേഗ പറയുകയാണ്. ആ സമയത്ത് തിങ് ടാങ് പറയാണ്, എലവൻതോയ് വളരെ ലഘുവായിട്ട് പറയണം, മറ്റിയർ ഒമേഗ ഹോൾഡ് വൺ ഓഫ് ദ ഐറ്റം അപ്പ് സോ ദാറ്റ് ഐ മേ വ്യൂ ടു ക്ലോസ്ലി, അതിന്ന് ഒന്ന് ഉയർത്തിപ്പിടിച്ചോ പ്രിയപ്പെട്ട ഒമേഗ, ഞാൻ അതൊന്ന് അടുത്തായിട്ടൊന്ന് കാണട്ടെ. ആ സമയത്ത് ഒമേഗ ഹോൾസ് എ ബുക്ക് ഓൺ ദ പാംസ് ഓഫ് ഹെർ ഹാൻഡ്സ്, അദ്ദേഹത്തിൻ്റെ ഉള്ളം കൈയിൽ ഒരു ബുക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് ഒമേഗ. യെസ് യെസ് ഐ അണ്ടർസ്റ്റാൻഡ് നൗ, ഞാനിപ്പോൾ അത് മനസ്സിലാക്കുന്നു. എന്താ അദ്ദേഹത്തിന് മനസ്സിലായത്, സെൻസ് യുവർ ക്രിയേച്ചേഴ്സ് ആർ ഓൾവേസ് ഈറ്റിംഗ്, ഭൂമിയിലെ ജീവികൾ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നതിനാൽ
the place in which you find yourselves in undoubtedly quod refreshment stands. നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം തീർച്ചയായും ഒരു സംശയവുമില്ല അത് അവരുടെ അസംസ്കൃത വസ്തുക്കളുടെ സൂക്ഷിപ്പ് സ്ഥലമായിരിക്കും അത് എന്നതിലൊരു സംശയവുമില്ല അതാണ് നിങ്ങളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്ന് തിങ് താങ് പറയുകയാണ് തിങ് താങ്ങിൻ്റെ അവതരണം കഴിഞ്ഞപ്പോൾ ഒമേഗ ടു അയോട്ട ആൻഡ് ഹോപ്പ് അയോട്ടനോടും ഹോപ്പിനോടും പറയുകയാണ് ഹി സേസ് വി ആർ ഇൻ എ റിഫ്രഷ്മെൻറ്റ് സ്റ്റാൻഡ് അദ്ദേഹം പറയുന്നത് നമ്മളിപ്പോൾ ഒരു കളപ്പുരയിലാണ് എന്നാണോ അല്ലെങ്കിൽ ഒരു നാടൻ ഭക്ഷണശാലയിലാണ് എന്നാണോ അദ്ദേഹം പറയുന്നത് എന്ന അർത്ഥത്തിന് അദ്ദേഹം ചോദിക്കുകയാണ് അപ്പോൾ ഓപ്പ് പറയുന്നു വെൽ ദി യത്ലിംഗ് സെറ്റിലി ഹാവ് എ സ്ട്രേഞ്ച് ഡെറ്റ് ഭൂവാസികൾക്ക് തീർച്ചയായും ഒരു പ്രത്യേകമായിട്ടുള്ള ഭക്ഷണ ചരിയുണ്ട് ഡേറ്റുണ്ട് എന്ന് ഓപ്പ് പറയുകയാണ് ഇത് കേട്ടപ്പോൾ തിങ് താങ് പറയുകയാണ് ദാറ്റ് ഐറ്റം ഇൻ യുവർ ഹാൻഡ് ഈസ് കോൾഡ് എ സാൻഡ്വിച്ച് നിൻ്റെ കയ്യിലിരിക്കുന്ന ഐറ്റം സാൻഡ്വിച്ച് എന്ന് വിളിക്കപ്പെടുന്ന സാധനമാണ് എന്ന് തിങ് താങ് പറയുകയാണ് പുസ്തകം കയ്യിൽ പിടിച്ചിരിക്കുന്ന ആളിനോടാണ് പറയുന്നത് അപ്പോൾ ഒമേഗ നോഡിങ് തലയാട്ടിയും കൊണ്ട് യോ സാൻഡ്വിച്ച് ഒരു സാൻഡ്വിച്ചോ അപ്പോൾ അയോട്ട നോഡിങ് അവനും തലയാട്ടുണ്ട് യോ സാൻഡ്വിച്ച് സാൻഡ്വിച്ചോ അപ്പോൾ ഓപ്പും ടോക്കിംഗ് പോക്ക് ഫ്രം ഹിസ് ഹെർഡ് അവൻ്റെ തലയിൽ നിന്നും ബുക്ക് എടുത്തുകൊണ്ട് യോ സാൻഡ്വിച്ച് സാൻഡ്വിച്ചോ എന്ന് അവർ പറയുകയാണ് അപ്പോൾ തിങ് താങ് തുടർന്ന് വിച്ചസ് ആർ ദ മെയിൻ സ്റ്റേപ്പിൾസ് ഓഫ് യുവർ ഡയറ്റ് ഭൂമിയുടെ ഭക്ഷണക്രമത്തിൽ ഭൂമികളിൽ ആളുകളുടെ ഭക്ഷണക്രമത്തിലെ മെയിൻ സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞാൽ അത് സാൻഡ്വിച്ചാണ് എന്ന് അദ്ദേഹം പറയുകയാണ് ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി അതിനടുത്തൊന്ന് നോക്കൂ ഒമേഗ സ്കാൻസ് അറ്റ് ബുക്ക് ഒമേഗ ആ ബുക്കിലേക്ക് അടുത്ത് നോക്കി ദർ ആർ ടു സ്ലൈസസ് ഓഫ് വാട്ട് ഈസ് കോൾഡ് ബ്രെഡ് ബ്രെഡെന്ന് വിളിക്കാൻ പറ്റുന്ന രണ്ട് സ്ലൈസസുകൾ രണ്ട് ഭാഗം അതിനുണ്ടായിരുന്നു രണ്ട് ചട്ട ഉണ്ടാവുമല്ലോ ബുക്കിന് അപ്പോൾ രണ്ട് ഭാഗം അതിനുണ്ട് ആൻഡ് ബിറ്റ്വീൻ ദം ഈസ് സം ഷോർട്ട് ഓഫ് ഫില്ലിങ്സ് അതിന് രണ്ടിൻ്റെ ഇടയ്ക്കിൽ കുറച്ച് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സാൻഡ്വിച്ച് എന്നെ ഉറപ്പിച്ചു അപ്പോൾ ഒമേഗ കറക്റ്റ് സർ കറക്റ്റാണ് ദാറ്റ്സ് കറക്റ്റ് അപ്പോൾ തിങ് താങ്ങിൻ്റെ അടുത്തൊരു ഉപദേശം ടു കൺഫേം മൈ ഒപ്പീനിയൻ എൻ്റെ ആ അഭിപ്രായം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഐ ഓർഡർ ടു ഈറ്റ് ഇറ്റ് അത് തിന്നാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് അത് പിടിച്ചു നിൽക്കുന്ന ആളോട് പറയാ അപ്പോൾ ഒമേഗ ഗൾപ്പിംഗ് ഒമേഗ ഇങ്ങനെ ഒന്ന് ഉമ്മനീരിറക്കിക്കൊണ്ട് ഈറ്റ് ഇറ്റ് ഇത് തിന്നണോ എന്നിങ്ങനെ ചോദിക്കുക അത് ചോദിച്ചപ്പോൾ തിങ് താങ് പറയാം ഡു യു ഡൗട്ട് ദ മേജി തിങ് താങ് ബഹുമാനപ്പെട്ട തിങ് താങ്ങിനെ നീ സംശയിക്കുകയാണോ സ്വന്തം ഇങ്ങനെയുണ്ട് പറയുന്നേ അപ്പോൾ തിങ് താങ്ങിനെ സംശയിക്കുകയാണെന്ന് വെച്ചപ്പോൾ ഒമേഗ ഓ നോ 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 അല്ല സാർ ബട്ട് പക്ഷേ അതല്ല സാർ പോർ ലെഫ്റ്റനൻറ്റ് അയോട്ട ലെഫ്റ്റനൻറ്റ് അയോട്ട ഉണ്ടല്ലോ നമ്മളപ്പോൾ ഉള്ള ഹാസ് നോട്ട് ഹാർഡ് ഹെർ ബ്രേക്ക്ഫാസ്റ്റ് അവനിന്ന് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ലെഫ്റ്റനൻറ്റ് അയോട്ട ഐ ഓർഡർ ടു ഈറ്റ് ദീസ് ഇത് തിന്നാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുകയാണ് ദീസ് സാൻഡ്വിച്ച് ഈ സാൻഡ്വിച്ച് തിന്നാൻ നിന്നോട് ഞാൻ കൽപ്പിക്കുകയാണെന്ന് ഒമേഗ പറഞ്ഞുകൊണ്ട് വല്ല തടി ഉരാ നോക്കിയാണ് അപ്പോൾ അയോട്ട പറയാണ് ഒബിയസ്ലി ഒരു സംശയത്തോടുകൂടി ഈറ്റ് ഇത് തിന്നണോ ഓ ക്യാപ്റ്റൻ അദ്ദേഹം കൂട്ടത്തിൽ ഒന്നും കൂടി പറയാണ് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് ഹോണർ വളരെ വലിയ ബഹുമതി തന്നെയാണ് ടു ബി ദ ഫസ്റ്റ് മെർഷൻ ആദ്യത്തെ മാർഷൻ ആദ്യത്തെ ചൊവ്വാഗ്രഹ ജീവിയാവുക എന്നുള്ളത് ടു ഈറ്റ് എ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് നിന്ന് ആദ്യത്തെ ചൊവ്വാഗ്രഹ ജീവിയാകുന്നത് വലിയൊരു അഭിമാനം തന്നെയാണ് ഐ എം ഷുവർ എനിക്കുറപ്പാണ് ബട്ട് ഹൗ ക്യാൻ ഐ ബി സോ ഇംപോളൈറ്റ് എനിക്കെങ്ങനെ ഒരു മര്യാദ കെട്ടവനാവാൻ പറ്റും ആസ് ടു ഈറ്റ് ബിഫോർ മൈ സർജൻ എൻ്റെ സർജൻറ്റിന് മുമ്പിൽ എന്നേക്കാൾ ഉയർന്ന യോഗ്യതയിൽ നിൽക്കുന്ന ഓഫീസേഴ്സിന് മുന്നിൽ ഇന്നുകൊണ്ട് തിന്നുകൊണ്ട് എങ്ങനെ എനിക്ക് ഇംപോളൈറ്റ് ആവാൻ അപമര്യാദയാവാൻ എനിക്ക് സാധിക്കും എന്ന് ആ അയോട്ട പറയുകയാണ് ഇത് പറഞ്ഞുകൊണ്ട് ഹാഡിങ് ഓഫ് ദ ബുക്ക് ആൻഡ് സെയിം പ്രൈഡ്ലി ഓപ്പിന് പുസ്തകം കൊടുത്തുകൊണ്ട് ഇത് വളരെ നല്ല രൂപത്തിൽ പറഞ്ഞുകൊണ്ടു ആണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പോൾ സജൻ ഓപ്പ്
ബഹുമാനനായ സജൻ ഓ ഐ ഓർഡർ ടു ഈറ്റ് ദ സാൻഡ്വിച്ച് ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ഈ സാൻഡ്വിച്ച് തിന്നാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, താങ്കൾ ആദ്യം തിന്നണം എന്ന് നമ്മുടെ അയോട്ട പറയുകയാണ്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് കേട്ടപ്പോൾ ഓപ്പ് നിക്നിഫേഴ്സ് ഒരു പ്രത്യേക രൂപത്തിൽ മോറ് ആക്കിയും കൊണ്ട് ചോദിക്കുകയാണ്, ഓ ലെഫ്റ്റനൻറ്റ് ആരാണ് മീ, ഞാനോ ലെഫ്റ്റനൻറ്റ് ഞാനോ? അപ്പോൾ ഓപ്പ് അങ്ങനെയാണ് ചോദിക്കുന്നത്. ആ സമയത്ത് സലൂട്ടിങ് ഒന്ന് പ്രണമിച്ചുകൊണ്ട് പറയുകയാണ്, ഫോർ ദ ഗ്ലോറി ഓഫ് മാസ്, ചൊവ്വയുടെ ബഹുമതിക്ക് ബഹുമാനത്തിന് വേണ്ടിയാണ് ഓപ്പ്, അതുകൊണ്ട് നീ കഴിക്കൂ എന്നിവർ രണ്ടാളും കൂടി പറഞ്ഞു. ഓപ്പ് അപ്പോൾ ഓപ്പ് പറഞ്ഞു, യെസ് ഓക്കെ ഓഫ് ഹാസ് ഓക്കെ. അൺഹാപ്പിലി ഇമ്മീഡിയറ്റ്ലി, ഒരു സന്തോഷമില്ലാതെ എത്രയും പെട്ടെന്ന് ആണ് അവന് അത് ചെയ്യുന്നത്. ആ സമയത്ത് ഹി ഓപ്പൺ ഹിസ് മൗത്ത് വൈഡ്, അവൻ്റെ വായ വളരെ വലുതായി തുറന്നു. ആ സമയത്ത് ഒമേഗ ആൻഡ് അയോട്ട വാച്ച് ഹിം ബ്രീത്ത്ലെസ്ലി, ശ്വാസം വിടാതെ ഒമേഗയും അയോട്ടയും അവനെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഹി ബൈസ് ഡൗൺ ഓൺ എ കോർണർ ഓഫ് ദ ബുക്ക്, ആ ബുക്കിൻ്റെ ഒരു കോർണറിൽ അവൻ താഴ്ഭാഗത്ത് കടിച്ചു. ആൻഡ് പാൻഡമൈസ് ചോയിങ് ആൻഡ് സ്വല്ലിങ് while making terrible faces, എന്നിട്ട് അദ്ദേഹം അത് ചവക്കുകയും വിഴുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖം ഒരു ഭയാനകരമായിട്ടുള്ളൊരു മുഖമാക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുസ്തകമല്ലേ തിന്നുന്നത്. ആ സമയത്ത് ഒമേഗ, വെൽ ഓപ്പ് കുഴപ്പമില്ലല്ലോ ഉഷാറല്ലേ, ഒമേഗൻ്റെ ചോദ്യം. അയോട്ട, വെൽ ഓപ്പ് കുഴപ്പമില്ലല്ലോ ഉഷാറല്ലേ, അയോട്ടയും ചോദിച്ചു. ആ സമയത്ത് ഓപ്പ് കാഫ്സ്, ആ സമയത്ത് ഓപ്പ് ഛർദിക്കുകയാണ്, അല്ലെങ്കിൽ ഒമേഗ ആൻഡ് അയോട്ട പൗണ്ട് ഹിം ഓൺ ദ ബാക്ക്, അവൻ്റെ ബാക്കിൽ ഇങ്ങനെ അമർത്തി കൊടുക്കുകയാണ് ഒമേഗയും അയോട്ടയും. ഇവനിങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന തിങ് താങ് ചോദിക്കുകയാണ്, അപ്പോൾ വാസ് ഇറ്റ് നോട്ട് ഡെലീഷ്യസ്, അത് രുചികരമായിരുന്നില്ലേ സർജൻ ഓപ്പ്, സർജൻ്റെ ഓപ്പ് അത് രുചികരമായിരുന്നില്ലേ എന്ന് തിങ് താങ് ചോദിക്കുമ്പോൾ ഓപ്പ് സ്ലോ തിങ് അവന് വണങ്ങിക്കൊണ്ട് ഓപ്പ് മറുപടി പറയാണ്, ദറ്റ് ഇസ് കറക്റ്റ്, അത് ശരിയാണ്, ഇറ്റ് വാസ് നോട്ട് ഡെലീഷ്യസ്, അത് രുചികരമായിരുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ ദ Earthlings can get those sandwiches down without water. ഈ അർത്ഥജീവികൾ ഭൂമിജീവികൾ എങ്ങനെയാണ് ഈ സാധനം വെള്ളം കൂടാതെ ഇറക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നും കൂടി ഓപ്പ് പറയുകയാണ്. They are dry as Martian dust. ചൊവ്വയിലെ പൊടികളെപ്പോലെ ഉണങ്ങി തരിച്ചതാണിത്, അത്രമാത്രം ഉണങ്ങിയ സാധന, ഇത് എങ്ങനെ അറ്റങ്ങൾ വെള്ളം കൂടാതെ ഇറക്കുന്ന ഒരു പൊടുത്തോല്ലോ. അപ്പം നൂഡിൽ ഒരു കാര്യം പറയണം, സർ സർ ഗേറ്റ് ആൻഡ് മൈറ്റി തിങ് ടാങ്, തിങ് ടാങ്ങിനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഐ ബിഗ് യുവർ പാഡ് ഓൺ, നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, കാരണം ബട്ട് എ ഇൻസിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ഡാറ്റ ഫ്ലോട്ട് ഔട്ട് ടു മൈ മൈൻഡ് അബൌട്ട് ദോസ് സാൻഡ്വിച്ചസ്. ഈ സാൻഡ്വിച്ചസിനെ പറ്റി ചില ഡാറ്റകളൊക്കെ അറിവുകളൊക്കെ എൻ്റെ ബുദ്ധിയിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനത് പറയാൻ നിങ്ങളോട് ഒരു സംബന്ധം ചോദിക്കുകയാണ് എന്ന് നിലയ്ക്ക് പറയാണ്, നൂഡിലാണ് പറയുന്നത്. അപ്പോൾ തിങ് ടാങ്ങിനോടാണിത് പറയുന്നത്, തിങ് ടാങ്ങിൻ്റെ അടുത്താണല്ലോ നമ്മുടെ നൂഡിൽ നിൽക്കുന്നത്. അപ്പോൾ നൂഡിൽ തിങ് ടാങ്ങിനോട് പറഞ്ഞപ്പോൾ തിങ് ടാങ് പറയാണ്, ഇറ്റ് ക്യാൻ ബി വേർത്ത് മച്ച്, അത് വേണ്ടത്ര ഒരു വില മതിക്കുന്ന ഒരു അഭിപ്രായം ഒന്നും ആയിരിക്കില്ല എൻ്റെത്, ബട്ട് ഗോ ഹെഡ്, പക്ഷേ മുന്നോട്ട് പോയിക്കോ, നീ പറയാനൊക്കെ പറഞ്ഞോ. ഹി വാസ് യുവർ ട്രൈഫിൾ ബിറ്റ് ഓഫ് ഡാറ്റ, നിൻ്റെ സാരമായിട്ടുള്ള ആ കുറച്ച് വിവരങ്ങൾ, ഒരു കാര്യമില്ലാത്ത ആ വിവരങ്ങൾ നൽകൂ എന്ന് നൂഡിലിനോട് തിങ് താങ് പറയുകയാണ്. അങ്ങനെ അപ്പോൾ നൂഡിൽ പറയാണ്, വെൽ ഓക്കെ സർ, ഐ ഹാവ് സീൻ സെർവ് യുവർ ഫിലിംസ് ഓഫ് ദോസ് സാൻഡ്വിച്ചസ്, ഈ സാൻഡ്വിച്ചിൻ്റെ നിരീക്ഷണ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ നോട്ടിസ്ഡ് ദാറ്റ് ദ എർത്ത്ലിംഗ് ഡിഡ് നോട്ട് ഈറ്റ് ദം, ഞാൻ അതിൽ മനസ്സിലാക്കിയത് ഭൂമിജീവികൾ ഇത് തിന്നില്ല, പകരം ദ യൂസ് ഇഡ് ദം ആസ് സം സോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിവൈസായിട്ട് മാത്രമാണ് അവരിത് ഉപയോഗിച്ചിരുന്നത്, ആശയവിനിമയത്തിനുള്ള ഒരു ഉപകരണമായിട്ട് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നൂഡിൽ പറയുകയാണ്. തിങ് താങ് പറയുകയാണപ്പോൾ ഹാർഡ്ലി, വളരെ അഹങ്കാരത്തോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ബാക്കി, എന്താണത്, നാച്ചുറലി സ്വാഭാവികമായും ദാറ്റ് വാസ് മൈ നെക്സ്റ്റ്
പോയിന്റ്. അതായിരുന്നു എൻ്റെ അടുത്ത പോയിന്റ്. നീ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, അതാണ് എൻ്റെ അടുത്ത പോയിന്റ്. ദിസ് ആർ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സാൻഡ്വിച്ചസ്. ഇതൊക്കെ കമ്മ്യൂണിക്കേഷൻ്റെതായിട്ടുള്ള സാൻഡ്വിച്ചുകളാണ് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കണം. അപ്പോൾ പ്രത്യേക തരത്തിലുള്ള സാൻഡ്വിച്ചാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സാൻഡ്വിച്ച്. തിങ്ക് ടാങ് ഈസ് നെവർ റോങ്. ഒരിക്കലും തിങ്ക് ടാങ് പയക്കുകയില്ല. വോയിസ് നെവർ റോങ്. ആരാണ് പയക്കാത്തതായിട്ടുള്ളത്? ആരും പയച്ചു പോകും, പക്ഷേ തിങ്ക് ടാങ് ഒരിക്കലും പയക്കുകയില്ല. അപ്പോൾ ഓൾ എല്ലാവരും പറയുന്നത് സലോട്ടി, എല്ലാവരും ഒന്ന് വണങ്ങിക്കൊണ്ട് വരാണ്. ഗ്രേറ്റ് ആണ് റിയലി. തിങ്ക് ടാങ് ഇസ് നെവർ റോങ്. ബഹുമാനപ്പെട്ട തിങ്ക് ടാങ് ഒരിക്കലും പയക്കുകയില്ല, പയച്ചിട്ടില്ല എന്ന അർത്ഥത്തിൽ എല്ലാവരും ഒപ്പം പറയാണ്. അപ്പോൾ വീണ്ടും തിങ്ക് ടാങ് സംസാരിക്കുകയാണ്. ദെർഫോർ അതുകൊണ്ട് ഐ ഓർഡർ ടു ലിസൺ ടു ദം. അവകളെ ശ്രദ്ധിക്കാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒമേഗ ലിസൺ ടു ദം, അവകളെ ശ്രദ്ധിക്കൂ. അയോട്ട ആൻഡ് ഓപ്പ്, അയോട്ടയും ഓപ്പും ഒക്കെ ടു ഈച്ച് അതർ. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പസൽഡ് ഇങ്ങനെ അന്താളിച്ച് നോക്കുകയാണ്. ലിസൺ ടു ദം, നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട്. അന്താളിച്ച് നോക്കിക്കൊണ്ടാണ് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒരു പൊടുത്തല്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണമുണ്ട്. അങ്ങനെ ആ സമയത്ത് തിങ്ക് ടാങ് വീണ്ടും പറയാണ്, ടു യു ഹാവ് മാർബിൾസ് ഇൻ യുവർ ഇയേഴ്സ്. നിങ്ങളുടെ ചെവിയിൽ എന്താ മാർബിളാണോ? ഐ സാർ ലിസൺ ടു ദം, അവകളെ ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എന്ന് തിങ്ക് ടാങ് അവിടുന്ന് വളരെ ഗൗരവമായി പറയുകയാണ്. ആ സമയത്ത് മാർഷൻസ് ഫോർ വെരി ലോങ്, ചൊവ്വാജീവികൾ വളരെ വണങ്ങുകയാണ്. ആ സമയത്ത് ഒമേഗ ഒമേഗ സംസാരിക്കുകയാണ്, ഇറ്റ്സ് ഹാൾ ബി ഡൺ സർ, തീർച്ചയായും അങ്ങനെ ചെയ്യാം സർ എന്ന് ഒമേഗ സംസാരിക്കുന്നു. എന്നിട്ട് അവരത് പറഞ്ഞുകൊണ്ട് ദ ഈച്ച് ടേക്ക് ടു ബുക്സ് ഫ്രം ദ കേസ്. അവരോരോരുത്തരും കേസിൽ നിന്നും രണ്ട് ബുക്ക് എടുക്കുകയാണ്. ആൻഡ് ഹോൾഡ് ദം ടു ദ ഇയേഴ്സ്, ഓരോരുത്തർ അവരുടെ ചെവിയിലേക്ക് അത് ചേർത്ത് വെക്കുകയാണ്. ലിസൺ ഇൻറ്റൻലി, വളരെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ ചെവിയിൽ വെക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ട് എന്തെങ്കിലും ആ പുസ്തകത്തിൽ നിന്നുള്ള ശബ്ദം വരുന്നുണ്ടോ നോക്കിക്കൊണ്ട്. അങ്ങനെ അവർ വെക്കുമ്പോൾ അയോട്ട ശബ്ദിക്കുകയാണ്. അയോട്ട പറയുകയാണ്, വിഷ്പിങ് ടു ഒമേഗ. ഒമേഗയോട് സ്വകാര്യമായിട്ട് അയോട്ട പറയണത്, ടു ഹിയർ എനിത്തിങ്, നീ എന്തെങ്കിലും കേട്ടോ? ഒമേഗ വിഷ്പിങ് ബാക്ക്, തിരിച്ചും മന്ത്രിക്കുകയാണ്, നത്തി ഒന്നില്ല. ടു ഹിയർ എനിത്തിങ് ഓപ്പ്, ഓപ്പ നീ എന്തെങ്കിലും കേട്ടോ? ഒമേഗ ഇങ്ങോട്ടും തിരിച്ചിട്ടു, ഓപ്പ് ലൗഡ്ലി, നോട്ട് എ തിങ്, ഒന്നുമില്ല. ഒമേഗ ആൻഡ് അയോട്ട ജമ്പ് ഇൻ ഫ്രൈറ്റ്. ഒമേഗയും അയോട്ടും പേടിച്ചുകൊണ്ട് നട്ടിയുണ്ട് ചാടുന്നു. അതാവത് ഒന്നും കേൾക്കുകയാണ് ചെയ്തു, ഇത്ര വട്ടം പറയല്ലേ അവിടെ തിങ് തങ് നോക്കിക്കൊണ്ട് നിൽക്കുകയല്ലേ എന്നൊരർത്ഥത്തിലാണ് ഇവർ ചാടുന്നത്. ഇവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒമേഗ ആൻ അയോട്ടയും പറയാണ്, മിണ്ടല്ലേ. എന്നിട്ട് ദ ലെസൺ ഇൻറ്റൻലി അഗെയിൻ, വളരെ ശക്തമായി അവർ വീണ്ടും നിരീക്ഷിച്ചു. ആ സമയത്ത് തിങ് ടാങ് പറയുകയാണ്, വെൽ വെൽ, ശരി ശരി, റിപ്പോർട്ട് മീ, എനിക്ക് റിപ്പോർട്ട് തരൂ. വാട്ട് ഡു യു ഹിയർ, നിങ്ങളെന്താ കേട്ടതെങ്കിൽ അത് എനിക്ക് റിപ്പോർട്ട് ചെയ്യൂ എന്ന് തിങ് ടാങ് പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ ഒമേഗ പറയുകയാണ്, നത്തിങ് സർ, ഒന്നുമില്ല. പെർഹാപ്സ് ഒരു പക്ഷേ വി ആർ നോട്ട് ഓൺ ദ കറക്റ്റ് ഫ്രീക്വൻസി, നമ്മൾ കറക്റ്റ് ഫ്രീക്വൻസിയിലായിരിക്കില്ല നമ്മളുണ്ടായിരിക്കുന്നത്, അതുകൊണ്ടായിരിക്കും കേൾക്കാത്തത്. നമുക്കറിയാം ഓരോ ശബ്ദത്തിനും ഓരോ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ, കൃത്യമായ ഫ്രീക്വൻസിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഫ്രീക്വൻസിയിൽ കൂടിയാലോ കുറഞ്ഞാലോ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഈ ഭൂമിയിൽ ഒരുപാട് വലിയ വലിയ ശബ്ദങ്ങളും വളരെ ചെറിയ ശബ്ദങ്ങളുണ്ട്, അത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ ചെവിക്ക് പറ്റിയ ഫ്രീക്വൻസിയിലുള്ള ശബ്ദം കേൾക്കുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രജീവികൾ പറയണത്, സോറി, ചൊവ്വാജീവികൾ അവരുടെ നേതാവരോട് പറയുകയാണ്, ഞങ്ങൾ നമുക്കുള്ള ജനങ്ങൾ ഇവിടുത്തെ ആളുകൾക്കുള്ള ഫ്രീക്വൻസി ആവില്ല നമുക്കുള്ളത്, അതുകൊണ്ടായിരിക്കാം ഇതെന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അയോട്ട പറയാണ്, നത്തിങ് സർ, ഒന്നുമില്ല, ഒന്നുമില്ല. പെർഹാപ്സ് ദ യസ്ലിംഗ് ഹാവ് ഷാർപ്പർ ഇയേഴ്സ് ദൻ വി ടു, നമുക്കുള്ളതിനേക്കാൾ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കേൾവിയായിരിക്കും, ചെവിയായിരിക്കും നമ്മുടെ ഈ എർത്ത്ലിങ്സിന്, ഭൂമി ജീവികൾക്ക് ഉണ്ടായിരിക്കുക ഒരു പക്ഷേ എന്ന് അയോട്ട പറയുകയാണ്. പോപ്പ് പറയുകയാണ്, ഐ ഡോണ്ട് ഹിയർ എത്തിങ്, ഞാൻ ഒന്നും തന്നെ കേട്ടിട്ടില്ല എന്ന് പോപ്പ് പറയുകയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കണ കേൾക്കാത്തതുകൊണ്ട് മേ ബി ദീസ് സാൻഡ്വിച്ചസ് ഡോണ്ട് മേക്ക് സൗണ്ട്സ്, ഈ സാൻഡ്വിച്ച് ശബ്ദം ഉണ്ടാക്കുന്നില്ല എന്നായിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പോപ്പ് പറയുകയാണ്. മൂന്ന് അഭിപ്രായങ്ങളാണ് ഉള്ളത്. അപ്പോൾ തിങ്ക് ടാങ്ങിൻ്റെ ഒരു കമൻറ്റ്, വാട്ട്, എന്ത്? Does somebody suggest the mighty Ting Tang has made a mistake? Bahumanapetta
തിങ് താങ് ഒരു മിസ്റ്റേക്ക് ചെയ്തു എന്ന് നിങ്ങൾക്കാർക്കെങ്കിലും ഒരു അഭിപ്രായമുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? എന്താണത് എന്ന് തിങ് താങ് ചോദിക്കുകയാണ്. അപ്പോൾ ഒമേഗ, ഓ നോ നോ സാർ, നോ സാർ, വി വിൽ കീപ് ലിസണിങ്, ഞങ്ങൾ കേൾക്കൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കാം എന്ന് ഒമേഗ ഇത് പറഞ്ഞപ്പോൾ പറയാണ് പേടിച്ചിട്ട്. ആ സമയത്ത് നൂഡിൽ അടുത്തന്നെ ഉണ്ടല്ലോ, നൂഡിൽ പറയുകയാണ്. നൂഡിൽ പറയുന്നു, പ്ലീസ് എക്സ്ക്യൂസ് മീ സർ, യുവർ ബ്രില്ലിയൻസ്, ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ബുദ്ധിമാൻ, ബട്ട് ക്ലാഡി പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് ട്രില്ലിങ് അവൺ ഇൻ മൈ ഹാർട്ട്. ഒരു വലിയ അറിവിൻ്റെ ഒരു വലിയൊരു പീസ് മേഘം തന്നെ എൻ്റെ തലക്ക് ചുറ്റും കറങ്ങി നടക്കുന്നുണ്ട്. അതായത് എനിക്ക് ചില വിവരങ്ങളൊക്കെ ഇതിനെപ്പറ്റി ഉണ്ട് എന്ന നിലയ്ക്ക് നൂഡിൽ പറയുകയാണ്. അപ്പോൾ തിങ് താങ് പറയാണ്, വെൽ വെൽ, നല്ലത്, ആ അതിങ്ങനെ കറങ്ങി നടക്കാൻ തലക്ക് ചുറ്റും, അതുകൊണ്ട് ട്രില്ലിറ്റ് ഔട്ട്, അത് പുറത്തെടുക്കൂ നൂഡിൽ. ആൻഡ് ഐ വിൽ ക്ലാരിഫൈ ഇറ്റ് ഫോർ യു, അതിനെനിക്ക് വേണ്ടി ഞാൻ വിശദീകരിച്ച് തരാം എന്താണ് എൻ്റെ തലൻ്റെ ഉള്ളിലുള്ളത് എന്ന്. അത് പുറത്തെടുക്കുക എന്നൊക്കെ തിങ് താങ് നമ്മുടെ നൂഡിലിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ നൂഡിൽ, I seem to recall that the earthlings did not listen to the sandwiches. They opened them and watched them. ഞാൻ ഓർത്തു പോവുകയാണ്, ഈ ഭൂവാസികൾ, ഭൂജീവികൾ ഒരിക്കലും അത് ഇങ്ങനെ ലിസൺ ചെയ്യാറില്ല, കേൾക്കാറില്ല ഈ സാൻഡ്വിച്ചിന്. അവർ അത് തുറക്കുകയും അതിനെ വാച്ച് ചെയ്യുകയുമാണ് ചെയ്തിരുന്നത്, നോക്കുകയുമാണ് ചെയ്തിരുന്നത് എന്ന് നൂഡിൽ പറയുകയാണ്. ആ സമയത്ത് തിങ് താങ് പറയുകയാണ്, യെസ് യെസ്, അതന്നെ, ദാറ്റ് ഇസ് ക്വൈറ്റ് കറക്റ്റ്, അത് തീർച്ചയായും ശരിയാണ്. ഐ വിൽ ക്ലാരിഫൈ ദാറ്റ് ഫോർ യു, അത് ഞാനെനിക്ക് വിശദീകരിച്ച് തരാം ക്യാപ്റ്റൻ ഒമേഗ. ഒമേഗനോട് പറയാണ്, എന്നെയൊക്കെ വിശദീകരിച്ച് തരാം. ദോ സാൻഡ്വിച്ചസ് ആർ നോട്ട് ഫോർ ഇയർ കമ്മ്യൂണിക്കേഷൻ, ദി ആർ ഫോർ ഐ കമ്മ്യൂണിക്കേഷൻ. ആ സാൻഡ്വിച്ചസൊന്നും ചെവി കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻക്കുള്ളതല്ല, അത് കണ്ണുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻക്കുള്ളതാണ് എന്ന് തിങ് താങ് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ആ സമയത്തിനോ ക്യാപ്റ്റൻ ഒമേഗ, ടേക്ക് ദാറ്റ് ലാർജ് കളർഫുൾ സാൻഡ്വിച്ച് ഓവർ ദർ, അവിടെയുള്ള ആ നല്ല കളർഫുള്ളായിട്ടുള്ള ആ വലിയ സാൻഡ്വിച്ചിൻ്റെ അടുത്ത ക്യാപ്റ്റൻ ഒമേഗ ഇപ്പോൾ തന്നെ എടുക്കൂ എന്ന് കൂടി തിങ് താങ് പറയുകയാണ്. ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ആ ഒരു അപ്പിയേഴ്സ് കാണിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ആ പുസ്തകം എന്നാണ്. അതുകൊണ്ട് ടെൽ മീ വാട്ട് യു ഒബ്സേർവ്, നീ എന്താണ് കണ്ടെത്തിയെന്ന് എന്നോട് പറയൂ അത് നോക്കിയിട്ട് എന്നും കൂടി ക്യാപ്റ്റൻ ഒമേഗയോട് തിങ് താങ് കൽപ്പിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോൾ ഒമേഗ പിക്സ് അപ്പ് യു ബൈ ദി ലാർജ് വോളിയംസ് ഓഫ് മദർ ഗൂസ്. മദർ ഗൂസ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ വലിയ ഒരു പതിപ്പ് തിരഞ്ഞെടുക്കുന്നു ഒമേഗ. എന്നിട്ട് ഹോൾഡിങ് ഇറ്റ് സോ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ സീ ദ ടൈറ്റിൽ, ഓഡിയൻസിന് ടൈറ്റിൽ കാണാൻ പറ്റുന്ന കോളത്തിൽ പിടിച്ചുകൊണ്ട്, ഹാഡ് എ ലുക്സ് ഓവർ ഹർ ലെഫ്റ്റ് ഷോൾഡർ, ആയോട്ട അവളുടെ ഇടത് തോളിനു മുകളിലൂടെ നോക്കുകയാണ്. ആൻഡ് ഓ പിയേഴ്സ് ഓവർ ഹർ റൈറ്റ് ഷോൾഡർ, ഓപ്പ് അവളുടെ വലത് തോളിലൂടെയും എത്തി നോക്കുന്നു. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോസിൽ. നമുക്ക് മൂന്നാമത്തെ ആൻഡ് ലാസ്റ്റ് വീഡിയോസിൽ നമുക്ക് ബാക്കി കാണാം. അതുവരേക്ക് ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങൾ. ഓക്കെ, താങ്ക്സ്.